പനുവ് വധശ്രമ കേസിൽ മുൻ റോ ഉദ്യോഗസ്ഥനായ വികാസ് യാദവിനെ കൈമാറാൻ നിയമ തടസ്സമുണ്ട് എന്ന് ഇന്ത്യ അമേരിക്കയെ അറിയിക്കും. യാദവ് ഇന്ത്യയിൽ ക്രിമിനൽ കേസിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന് അറിയിക്കാനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശമുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ പ്രധാനമായും ഈ റോ ഉദ്യോഗസ്ഥന് മുൻ റോ ഉദ്യോഗസ്ഥന് പങ്കുണ്ട് എന്നുള്ളതാണ് അമേരിക്ക ആരോപിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സർവീസിൽ ഇല്ല എന്നുള്ള കാര്യം ഇന്ത്യ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കൈമാറാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ഇന്ത്യ എത്തുന്നത്? എന്തായിരിക്കും അറിയിക്കാൻ പോകുന്നത്? ശാലിനി, ഗുഡ് മോർണിംഗ്. ഈ കേസ് എന്തായാലും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ബന്ധത്തിൽ വലിയ നിർണായകമായ ഒരു ഘടകമായി മാറുകയാണ്. നമുക്കറിയാം, അമേരിക്ക നേരത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചില പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് ഗുർബന്ത് പന്നുവിനെ വധിക്കാനുള്ള ഒരു നീക്കം നടത്തിയതെന്ന് ആരോപിച്ചിരുന്നു. ഗുർബന്ത് സിംഗ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയിലെ ഒരു റോ ഉദ്യോഗസ്ഥനാണ് എന്നും അമേരിക്ക ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ റോ ഉദ്യോഗസ്ഥനായിരുന്ന CRPFലെ മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള വികാസ് യാദവ് എന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. അമേരിക്ക ഇത്തരത്തിലൊരു കുറ്റപത്രവും തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വികാസ് യാദവിനെ വിട്ടുകൊടുക്കണം എന്നുള്ളൊരു നിലപാടും കൂടി അമേരിക്ക കർശനം ആക്കുകയാണ്. വികാസ് യാദവ് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നിഖിൽ ഗുപ്ത എന്നൊരാൾക്ക് കൊട്ടേഷൻ നൽകുന്നു. നിഖിൽ ഗുപ്ത അമേരിക്കയിൽ ഗുർബന്ത് സിംഗ് പന്നുവിനെ വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. അതിനുശേഷം അവിടെ ഒരു കൊലയാളിയെ ഏർപ്പെടുത്തുന്നു. എന്നാൽ ഈ കൊലയാളി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു രഹസ്യ ഏജന്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ അമേരിക്കയുടെ രഹസ്യ ഏജന്റ് എല്ലാ വിവരങ്ങളും അമേരിക്കയ്ക്ക് കൈമാറുന്നു. ഇങ്ങനെയാണ് അമേരിക്ക പറയുന്നത്. അതിനുശേഷം നിഖിൽ ഗുപ്തയെ നിരീക്ഷിച്ചപ്പോഴാണ് നിഖിൽ ഗുപ്തയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഏതാണ്ട് 85 ലക്ഷം രൂപ കൈമാറാം എന്നുള്ളൊരു കരാറുണ്ടാക്കുകയും അതിൽ പകുതി തുകയോളം 25% തുകയോളം കൈമാറുകയും ചെയ്തു എന്നൊക്കെയാണ് അമേരിക്ക ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വികാസ് യാദവിനെ കൈമാറണം എന്നുള്ള അമേരിക്കയുടെ നിലപാടിനോട് ഇപ്പോൾ യോജിക്കാൻ കഴിയില്ല എന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു വർഷം മുമ്പ് വികാസ് യാദവിനെതിരെ ഇന്ത്യയിൽ ഒരു കേസ് എടുത്തിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, പണം അപഹരിക്കൽ എന്നിവയ്ക്കായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം 4 മാസം തിഹാർ ജയിലിൽ കിടന്നു. ഈ കേസിൻ്റെ വിചാരണയും അന്വേഷണവും ഒക്കെ പൂർത്തിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ അതുവരെ വിട്ടുകൊടുക്കാനുള്ള നിയമമില്ല എന്ന് ഇന്ത്യ അമേരിക്കയോട് ചൂണ്ടിക്കാട്ടും. നേരത്തെ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതിയായ ഡേവിഡ് ഹെഡ്ലിയെ ഇന്ത്യക്ക് വിട്ടുതരണം എന്ന നിലപാട് അമേരിക്കയെ അറിയിച്ചിരുന്നു. പക്ഷേ അമേരിക്കയിൽ ജയിലിലാണ്, അവിടെ വിചാരണ നേരിടുകയാണ് എന്നാണ് അമേരിക്ക ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അതേ വ്യവസ്ഥ ഇപ്പോൾ വികാസ് യാദവിനും ബാധകമാണ് എന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ മറ്റു ചില ഭീകരവാദികളെയും ഇന്ത്യക്ക് കൈമാറണം എന്ന് അമേരിക്കയോട് നിർദ്ദേശിച്ചിരുന്നതാണ്, അതും നടപ്പായില്ല. അതുകൊണ്ട് ഈ ഒരു കൈമാറാനുള്ള നിർദ്ദേശങ്ങൾ വീണ്ടും അമേരിക്കയ്ക്ക് നൽകുകയും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വികാസ് യാദവിനെ കൈമാറാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ കടുപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതോടൊപ്പം കാനഡ ഇപ്പോൾ ആരോപിക്കുന്നത് ഈ ഹർദീപ് സിംഗ് നിജ്ജറിനെയും ഗുർബന്ത് പന്നുവിനെയും വധിക്കാനുള്ള പദ്ധതികൾ ഒരേ സമയം ഇന്ത്യ തയ്യാറാക്കി, ഇതേപോലെ പലരെയും ഒരുമിച്ച് വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയും അതിനുള്ള കൊട്ടേഷൻ പല സ്ഥലങ്ങളിലായി ഇന്ത്യ നൽകുകയും ചെയ്തു എന്നൊക്കെയാണ് കാനഡയുടെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായിരുന്ന വ്യക്തി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ കാനഡയും ഈ കേസിൽ ഇടപെടുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്തായാലും ഇന്ത്യ തൽക്കാലം കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നില്ല. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ റോയിലില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്ന വിശദീകരണം. മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ തൽക്കാലം ഇന്ത്യ നൽകുന്നില്ല. ഈ ഉദ്യോഗസ്ഥനെക്കുറിച്ചുള്ള അറിവും ഇപ്പോൾ ഈ ഗ്രാമവാസികൾക്കോ വീട്ടുകാർക്കോ ഇല്ല. ഒരു പത്രം ഈ ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് പോയിരുന്നു, അമ്മയെയും സഹോദരനെയും കണ്ടിരുന്നു. പക്ഷേ വികാസ് യാദവ് ഇവിടെയാണെന്ന് അറിയില്ല എന്നാണ് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകയോട് അമ്മയും സഹോദരനും അറിയിച്ചത്. ദില്ലിയിലുള്ള വസതിയും അടഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, ശരി പ്രശാന്ത്.